നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ KPC അൽസൂർ റിഫൈനറിയിൽ നിന്ന് വിമാന ഇന്ധനത്തിന്റെ ആദ്യ കയറ്റുമതി നടത്തി. കുവൈറ്റ് ഇന്റഗ്രേറ്റഡ് പെട്രോളിയം ഇൻഡസ്ട്രീസ് കമ്പനിയുമായി സഹകരിച്ചാണ് പസഫിക് സാറ ടാങ്കിലേക്ക് ആദ്യ കയറ്റുമതി നടത്തിയെന്ന് KPC വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മൈ ഐഡന്റി ആപ്പിൽ പുതിയ അപ്ഡേറ്റ് ലോഞ്ച് ചെയ്ത പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ ഡയറക്ടർ ജനറൽ. നേരത്തെ ഉണ്ടായിരുന്ന പതിപ്പുകളിൽ രജിസ്റ്റർ ചെയ്തവരുടെ എല്ലാ വിവരങ്ങളും ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും പരിശോധിച്ച ശേഷമാണ് പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 400,000 താമസക്കാർക്ക് പ്രയോജനം ലഭിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് ആപ്പിൽ വരുത്തിയിട്ടുള്ളത്. ആപ്പ് ഉപയോഗിക്കുമ്പോൾ ഇമേജ് വെരിഫിക്കേഷൻ മെക്കാനിസം അപ്ഡേറ്റ് ചെയ്യുന്നതിന് പുറമെ സ്വമേധയാ ഡാറ്റ നൽകാതെ തന്നെ സിവിൽ കാർഡ് ചിപ്പ് വായിക്കാനും സിവിൽ കാർഡ് ഇമേജ് പ്രദർശിപ്പിക്കാനും മറ്റുള്ളവരുമായി പങ്കിടാനുള്ള ഓപ്ഷൻ അനുവദിക്കുന്നതിനുള്ള സേവനങ്ങൾ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 80 സർക്കാർ സ്വകാര്യ ഏജൻസികൾ, പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, സിവിൽ ഏവിയേഷൻ, ബാങ്കിംഗ് മേഖലകൾ, കമ്പനികൾ എന്നിങ്ങനെ വിവിധ വകുപ്പുകളിൽ ഉപകാരപ്പെടുന്ന രീതിയിലാണ് പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അയൽ രാജ്യത്ത് നിന്നെത്തിയ സ്വദേശി പൗരന് കോളറ ബാധിച്ച സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യ മന്ത്രാലയം. രാജ്യത്ത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഈ കേസ് ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ അബ്ദുള്ള സന്നദ്ധ തിങ്കളാഴ്ച പറഞ്ഞു. 154 മദ്യക്കൂപ്പിയുമായി പ്രവാസി അറസ്റ്റിൽ. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അഹമ്മദി സെക്യൂരിറ്റി ഡയറക്ടറേറ്റാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഏഷ്യക്കാരനായ പ്രവാസിയാണ് പിടിയിലായത്. ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ അതോറിറ്റിക്ക് കേസ് റെഫർ ചെയ്തു. അബ്ബാസിയിൽ നിന്ന് കാണാതായ മലയാളി പെൺകുട്ടിയെ കണ്ടെത്തി. അബിയ എന്ന 12 വയസ്സുകാരിയാണ് കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് 6:30 പെൺകുട്ടിയെ കാണാതായത്. പിന്നീട് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ 11:30 ബിഗ് ബസാറിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. കുട്ടിയെ കാണാനില്ലെന്ന് കാട്ടി സോഷ്യൽ മീഡിയ അടക്കം അറിയിപ്പുകൾ നൽകിയിരുന്നു. പെൺകുട്ടിയെ കണ്ടെത്താൻ സഹായിച്ച എല്ലാവർക്കും മാതാപിതാക്കൾ നന്ദി അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്: 24 കാരറ്റ് 1 ഗ്രാമിന് 17 കെ.ഡി. 500 പിൽസും, 22 കാരറ്റ് 1 ഗ്രാമിന് 16 കെ.ഡി. 950 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 264.57 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.